വീട്ടിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളെ സംസ്കരിച്ച് നല്ല ഗുണമുള്ള കമ്പോസ്റ്റാക്കി തീർക്കാനുള്ള ഒരു സംവിധാനമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൻ്റെ പേര് KAU സ്മാർട്ട് ബയോബിൻ എന്നാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് രണ്ട് റിങ്ങുകൾ കൊണ്ടാണ്. ഒരു കടലാസ് കഷ്ണം വൃത്താകൃതിയിൽ മുറിച്ചിട്ട് ഏറ്റവും അടിയിൽ നിക്ഷേപിക്കണം. രണ്ട് റിങ്ങുകളുടെ ഇടയിലുള്ള വിടവിൽ കരിയില നിറയ്ക്കുക. കരിയില നിറയ്ക്കുന്നതിന് മൂന്ന് ഉദ്ദേശമുണ്ട്. ഒന്ന്, എയർ സർക്കുലേഷൻ കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ജൈവ മാലിന്യങ്ങൾ വിഘടിപ്പിക്കപ്പെടുമ്പോൾ കുറച്ച് ഈർപ്പമുണ്ടാകും, അത് വലിച്ചെടുക്കാൻ കരിയിലയ്ക്ക് നല്ല ശേഷിയുണ്ട്. പിന്നെ മൂന്നാമത്, നമ്മൾ ഉള്ളിൽ നിറയ്ക്കുന്ന ജൈവ മാലിന്യങ്ങളുടെ മണമൊന്നും പുറത്തേക്ക് വരാതെ ഇരിക്കാനായിട്ട് കരിയില സഹായിക്കും. ഇതിനുശേഷം ഉള്ളിൽ നമുക്ക് ജൈവ മാലിന്യങ്ങൾ ഇടാവുന്നതാണ്. ജൈവ മാലിന്യം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടും വരുന്നത് അടുക്കളയിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങളാണ്. അതായത് ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി വരുന്നത്, അതുപോലെ പഴത്തൊലി, പച്ചക്കറികൾ നന്നാക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇതിനുള്ളിൽ ഇടാം. ഖരമാലിന്യങ്ങൾ മാത്രമേ ഇടാൻ സാധിക്കുകയുള്ളൂ. ദ്രാവക രൂപത്തിലുള്ള കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാമ്പാർ ഇതൊന്നും അങ്ങനെ തന്നെ നിക്ഷേപിക്കാൻ സാധിക്കില്ല. ഒരു ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അടുക്കള മാലിന്യങ്ങൾ മുഴുവനും ഒരു ലെയറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കുക. ജൈവ മാലിന്യങ്ങളുടെ വിഘടനം വളരെ വേഗത്തിൽ സാധ്യമാക്കുന്ന സൂക്ഷ്മാണു ജീവികളുണ്ട്. അവയെ വേർതിരിച്ചെടുത്തിട്ട് നമ്മൾ ലബോറട്ടറിയിൽ വളർത്തി അതിനെ ചകിരിച്ചോറിൽ മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതമാക്കി ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒരു നാലോ അഞ്ചോ പിടി നമുക്ക് ഈ മിശ്രിതം നിക്ഷേപിക്കാം. അതിനുശേഷം എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ ദിവസവും ജൈവ മാലിന്യം ഇടുക, അതിൻ്റെ മുകളിൽ ഈ ചകിരിച്ചോറിലുള്ള മിശ്രിതം ഒന്ന് വിതറിക്കൊടുക്കുക. ഈ മിശ്രിതം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാം ആ മണം, പിന്നെ ആ ജൈവ മാലിന്യങ്ങളുടെ മണം പിന്നെ പുറത്തേക്ക് തീരെ വരുന്നില്ല. അപ്പോൾ ഈ ബിന്ന് കാണുമ്പോൾ നമുക്കത് നിറഞ്ഞു പോകുമെന്ന് തോന്നും, പക്ഷെ ഒരിക്കലും നിറയില്ല. നമുക്ക് എത്രയോ വർഷങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം ജൈവ മാലിന്യങ്ങളുടെ അളവ് ഓരോ ദിവസവും നമ്മൾ ഇടുന്നുണ്ടെങ്കിലും അത് ഇരുന്നിരുന്ന് പോകും. ഏകദേശം 30 ദിവസത്തിനകം നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ട്രേ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ജൈവ വളം ശേഖരിച്ച് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ നല്ല തവിട്ട് നിറമായിരിക്കും, മണമൊന്നും ഉണ്ടാവില്ല. അതുപോലെ നല്ല പൊടി രൂപത്തിലുള്ള വളമായിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്കിത് ശേഖരിച്ച് വീട്ടിൽ വളർത്തുന്ന പൂച്ചെടികൾക്കോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ ഒക്കെ നല്ല ജൈവ വളമായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം നമുക്ക് വെക്കാനായിട്ട്. നമ്മൾ ഇടുന്ന ജൈവ മാലിന്യങ്ങളിൽ ഈർപ്പം കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കുമ്പളങ്ങ ചീഞ്ഞത് അല്ലെങ്കിൽ കുറച്ച് തക്കാളി കേടുവന്ന്, ഇതൊക്കെ ഇടുമ്പോൾ ചകിരിച്ചോറിലുള്ള മിശ്രിതം കുറച്ചധികം ഒന്ന് ഇടാവുന്നതാണ്. ഒരു യൂണിറ്റിന് 2000 രൂപയാണ് വില. ചകിരിച്ചോറിലുള്ള മിശ്രിതത്തിന് 10 കിലോയ്ക്ക് 200 രൂപയാണ് വില. ഒരു 5 സെന്റിൽ വീട് വെച്ച് താമസിക്കുന്നവർക്കും വളരെ സൗകര്യപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാം.